ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖക്കുരു മാറുന്നതിനായിട്ടുള്ള അടിപൊളിയൊരു ടിപ്സാണ് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നോക്കാം അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമഞ്ഞളിൻ്റെ കഷ്ണമാണ് എടുത്തേക്കുന്നത് അപ്പോൾ വീട്ടിൽ പച്ചമഞ്ഞൾ കിട്ടുമെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ കടയിൽ നിന്നൊക്കെ മഞ്ഞൾപ്പൊടിയാണ് വാങ്ങുന്നതെങ്കിൽ അതിനായിട്ട് പല കൃത്രിമമായിട്ടുള്ള പൊടികളൊക്കെ ചേർക്കുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കുക നല്ലൊരു അണുനാശിനിയാണ് മഞ്ഞൾ നമ്മുടെ മുഖക്കുരുമൊക്കെ പൊട്ടി അതിലുള്ള പഴുപ്പൊക്കെ പുറന്തള്ളുന്നതിനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് പിന്നീട് ആവശ്യമായിട്ടുള്ളത് പേരയിലയുടെ കിളിന്ത് ഇലയാണ് അതിൽ കതിരല എന്നൊക്കെ പറയില്ലേ തളിർത്ത് വരുന്ന ആ തളിരില അതാണ് അത് മൂത്ത ഇല ഒരു കാരണവശാലും എടുക്കരുത് തളിരി ഇല ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ ഗുണം ലഭിക്കുന്നത് അത് ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് മതി മഞ്ഞളായാലും നമുക്ക് കുറച്ച് മാത്രം മതി വലിയൊരു കഷ്ണമാണെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ ഇലയാണെങ്കിലും വളരെ കുറച്ച് മതി ഇത് അരച്ച് കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് തേക്കുവാൻ അത്യാവശ്യം ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഇത് വെള്ളം ചേർക്കരുത് ഒരു കാരണവശാലും അരയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ കാണുന്ന വെള്ളം എന്ന് പറയുന്നത് ഞാൻ അരച്ച് കഴിഞ്ഞിട്ട് അവസാനം ആര കല്ലിലൊക്കെ പറ്റി പിടിച്ചിരിക്കില്ലേ അതിനകത്തോട്ട് അല്പം വെള്ളം ഒന്ന് ഉറ്റിച്ചു കൊടുത്തതാണ് അതാണ് നീ ചാറുപോലെ വന്നേക്കുന്നത് നമ്മൾ ആ ഇല കഴുകി ഉപയോഗിക്കുമ്പോൾ ആ നനവിൽ തന്നെ ഇത് അരച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെയാണ് മുഖക്കുരു കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ അവർ ഈ പേരയില കിട്ടാത്താരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് തുളസിയുടെ ഇല ഉപയോഗിക്കാവുന്നതാണ് രണ്ടിനും ഒരേ ഗുണമാണുള്ളത് അപ്പോൾ അത് കൂട്ടി അരയ്ക്കുക തുളസിയിലും മഞ്ഞളയും കൂട്ടി അരയ്ക്കുക ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ രണ്ട് തുളസി ഇല കൂടി കൂട്ടി ചേർത്ത് അരച്ചാലും കുഴപ്പമില്ല അതും കൂടുതൽ എഫക്റ്റീവായിട്ട് മുഖക്കുരു പോകുന്നതിന് കാരണമായിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ചിലർക്ക് മുഖത്തൊക്കെ മുഖക്കുരു പഴുത്ത് വരാറുണ്ട് അത് പഴുത്ത് പൊട്ടി പോകുന്നതിന് ഈ ഒരു കൂട്ട് നല്ലതാണ് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരമണിക്കൂറും മുഖത്ത് തന്നെ വെക്കുക അത് ഡ്രൈ ആയി അതിൻ്റെ നീരെല്ലാം നമ്മുടെ മുഖത്തിലേക്ക് ഇറങ്ങി ചെന്ന് ഡ്രൈ ആവുന്ന സമയത്ത് ഒരു ടിഷ്യൂ കൊണ്ട് തുടച്ച് കളയുക പിന്നീട് മുഖം നല്ലതുപോലെ വാഷ് ചെയ്യുക നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ആഴ്ചയിൽ വെറും മൂന്ന് ദിവസം മാത്രം യൂസ് ചെയ്താൽ മതി ഒരു ദിവസം ഇടവിട്ട് ഉള്ള ദിവസങ്ങളിൽ യൂസ് ചെയ്യുക അങ്ങനെ ഒരു രണ്ടാഴ്ച തയ്ക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ ആ മുഖക്കുരുവിന് ശമനം കിട്ടുന്നത് കാണുവാനായിട്ട് സാധിക്കും അഥവാ നിങ്ങൾക്ക് അങ്ങനെ മുഖക്കുരു കുറയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പി സി ഒ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കാരണം പി സി ഒ ഡി ഉള്ളവരിലൊക്കെ ഈ മുഖക്കുരു ഒക്കെ കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മുഖക്കുരു കുറയുന്നില്ല എങ്കിൽ നിങ്ങൾ ആ ഒരു ടെസ്റ്റ് കൂടി ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് അതൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിക്കൊള്ളണം എന്നില്ല ഇപ്പം പല കാരണങ്ങൾ കൊണ്ടും മുഖക്കുരു ഉണ്ടാകും കൊഴുപ്പ് കൂടിയ ആഹാരങ്ങളൊക്കെ കണ്ടമാനം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ മുഖക്കുരു ഉണ്ടാവുക അപ്പം ഇങ്ങനെ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ഈ കൊഴുപ്പ് കൂടിയ ആഹാരങ്ങളൊക്കെ അല്പം കുറയ്ക്കുന്നതും നന്നായിട്ട് പച്ചക്കറി കഴിക്കുന്നതുമെല്ലാം തന്നെ നന്നായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം